പിന്നോക്ക ചിഹ്നവിഭാഗങ്ങളുടെ സംഘടിത ശക്തിയെ തകർക്കാനുള്ള ഭരണകൂട ശ്രമങ്ങൾ തുറന്നു കാട്ടുന്നതിനു വേണ്ടി ജാലകം 2022 എന്ന പേരിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. സമൂഹത്തിൽ ന്യൂനപക്ഷങ്ങൾ സംഘടിക്കേണ്ടതിന്റെ അനിവാര്യതയും അതിന്റെ അഭാവം സൃഷ്ടിക്കുന്ന അപകടവും ഉയർത്തിക്കാട്ടി മാവൂർ ചെറൂപ്പ ശാഖ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത്. ചെറൂപ്പ മുഹമ്മദ് സാഹിബ് നഗറിൽ നടന്ന ഏകദിന ക്യാമ്പ് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് കെ മൂസ മൗലവി ഉദ്ഘാടനം ചെയ്തു. അബ്ദുസമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. കാരണം ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആ സമുദായത്തിന്റെ ആവശ്യങ്ങൾ നിയമനിർമ്മാണ സഭയിൽ ഉന്നയിക്കണമെങ്കിൽ അവർക്ക് ഒരു രാഷ്ട്രീയ സംവിധാനം വേണം. മതസംഘടനകളുടെ നേതാക്കൾ ആരും നിയമസഭയിലേക്ക് പോകാറില്ല. മതസംഘടനാ നേതാക്കൾ ആരും രാഷ്ട്രീയ വിഷയങ്ങൾ അങ്ങനെ കൈകാര്യം ചെയ്യാറില്ല. ലോക്സഭയിലേക്ക് പോകാറില്ല. അതവരുടെ മേഖലയുമല്ല. എന്നാൽ സമുദായത്തെ ഒരുമിപ്പിച്ചു നിർത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യേണ്ടത് എല്ലാവരുടെയും കടമയാണ്. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തനങ്ങളെ ശ്രദ്ധിച്ചാൽ എങ്ങനെ സമുദായത്തെ രണ്ട് തട്ടിലാക്കാൻ കഴിയുമെന്നാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ചില മാധ്യമങ്ങൾ ഇപ്പൊ സ്വീകരിക്കുന്ന, ഞാൻ തുറന്നു പറയുന്നതിൽ എനിക്കൊരു വിരോധവുമില്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ആ സംഘടനയിലെ നല്ലൊരു ശതമാനം ആളുകൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അല്ലാത്ത ചിന്താഗതിക്കാരും ധാരാളം ഉണ്ടാകും. എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ മുസ്ലിം ലീഗിൽ പലപ്പോഴും സമസ്തയെ അംഗീകരിക്കാത്ത ആളുകൾ ഉണ്ടാവാറുണ്ട്. അത് രണ്ടും രണ്ടായി തന്നെ പോകുന്നു. പക്ഷേ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മതസംഘടനയും അതുപോലെ തന്നെ രാഷ്ട്രീയ സംഘടനയും രണ്ട് തട്ടിലാക്കാൻ എങ്ങനെ കഴിയും എന്നാണ് ചിലർ ശ്രദ്ധിക്കുന്നത്. അതിനുവേണ്ടി മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന പല ആളുകളും കൂടെ ഉണ്ട്. നമ്മുടെ പ്രവർത്തകർ അതിൽ വീണു പോകരുത് എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. കാരണം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരങ്ങളും അവകാശങ്ങളും നേടിയെടുക്കാൻ ആരാന്റെ ഊരമേൽ കൂര വെച്ച് കിട്ടുന്നതിനേക്കാൾ സ്വന്തമായ ഒരു അസ്തിത്വത്തോടു കൂടി തന്നെ പ്രവർത്തിക്കാൻ കഴിയണമെന്നാണ് കായികമെഴുത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഈ സമൂഹത്തോട് പറഞ്ഞത്. എ കെ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. മാങ്ങാട്ട് അബ്ദുൾ റസാഖ്, എൻ പി അഹമ്മദ്, യു എ ഗഫൂർ, പി ബീരാൻകുട്ടി, കെ എം അബ്ദുള്ള, വി കെ റസാഖ്, ടി കെ അബ്ദുള്ള കോയ, ഹബീബ് ചെറുപ്പ തുടങ്ങിയവർ സംസാരിച്ചു.